ഹായ്, എല്ലാവർക്കും നമസ്കാരം. ജസ്നയാണ്. ഇന്നൊരു സ്പെഷ്യൽ വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് മലപ്പുറം വഴി യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. മഴയൊക്കെ മാറിയപ്പോൾ ഇപ്പോൾ ഒരു കുറഞ്ഞ ഒരു ആശ്വാസം തോന്നിയപ്പോൾ ഒന്ന് പുറത്തിറങ്ങിയതാണ്. അപ്പോഴാണ് രണ്ട് ചെറുപ്പക്കാർ ഒരു ആനയെ വലിച്ച് അങ്ങനെ നീങ്ങി പോകുന്നത് കണ്ടത്. അതിൻ്റെ പിന്നാലെ ഒന്ന് പോവാമെന്ന് വിചാരിച്ചു. എന്താണ് ഇതിൻ്റെ സംഭവം എന്ന് അന്വേഷിച്ചപ്പോഴാണ് ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തിയത്. ഒരു ചെറുപ്പക്കാരൻ ഒരു ആനയുടെ പിന്നാലെ അങ്ങനെ ജീവിച്ച് നീങ്ങുകയാണ്. ആനയോട് മാത്രമൊന്നല്ല കേട്ടോ ഇവനുള്ള ക്രേസ്. ഒരുപാട് മൃഗങ്ങളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ കൂടിയാണ്. അതോടൊപ്പം തന്നെ വാഹനങ്ങളെയും അതുപോലെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഷിംലിയുടെ ഒരു ദിവസം എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ പിന്നാലെ പോകുന്നത്. ചെന്നപ്പോഴല്ലേ കണ്ട കാഴ്ച ശരിക്കും നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു. നമ്മളൊക്കെ ഒരുപാട് മൃഗങ്ങളെ സ്നേഹിക്കാറുണ്ടെങ്കിലും ഇങ്ങനെയൊക്കെ സ്നേഹിക്കുന്ന ഒരാളെ കാണുക എന്ന് വെച്ചാൽ ശരിക്കും അത്ഭുതമാണ്. ഇതാ ഒരു ദിവസം ഒരാനയുടെ അങ്ങനെ കളിച്ചും രസിച്ചും അതോടൊപ്പം അതിനെ കുളിപ്പിക്കലും ഭക്ഷണം കൊടുക്കലും ഒക്കെ ഒരു കുഞ്ഞു കുട്ടിയെ നോക്കുന്നത് പോലെയാണ് ഷിംലി തൻ്റെ ആനയെ നോക്കുന്നത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരുപാട് പ്രത്യേകതകളും ഷിംലിക്ക് ഉണ്ട് കേട്ടോ. ഇപ്പം ഈ കഴിഞ്ഞ ദിവസം ശക്തമായ മഴയും കാറ്റുമൊക്കെ വന്നിട്ട് നമ്മളെല്ലാവരും എന്താ ചെയ്യാന്നറിയാത്ത ഒരവസ്ഥയിലായിരുന്നു. എല്ലാ വീടുകളിലും വെള്ളം കയറി ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ട് അനുഭവിച്ചപ്പോൾ ഷിംലിയുടെ വാഹനമാണ് ശരിക്കും ഒരു ആശ്വാസമായത്. ഒരുപാട് ആളുകളെ തൻ്റെ വീടുകളിൽ നിന്നും കരക്കെത്തിക്കാൻ ഷിംലി സഹായിച്ചു. അപ്പോൾ ഇതുപോലുള്ള വാഹനഭ്രാന്ത് ഉണ്ടെങ്കിലും ഇതൊരുപാട് ആളുകൾക്ക് ഉപയോഗപ്രദമായി എന്നുള്ളത് ഈ ഒരു അവസരത്തിൽ നന്ദി പറയുകയാണ്. അപ്പോൾ വാ ഷിംലിയുടെ കുറച്ച് കൂട്ടുകാരെ നമുക്ക് പരിചയപ്പെടാം. ഇവനൊക്കെ നിന്നോട് ഒതുങ്ങോ ആണല്ലേ. അപ്പോൾ ഡോബർമാനാണ്. ഇതിനൊക്കെ ഈ ഒരു രൂപത്തിലേക്ക് ഇവനൊക്കെ ഒന്ന് പറഞ്ഞാൽ അത്രയും ഒതുങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനി വേറെ എന്തൊക്കെയാ നമുക്ക് കാണാം. ഇത് ഇതിന്റെ പ്രത്യേകത എന്തൊക്കെയാ? കൊണ്ടടക്കല്ലേ. അപകടം ആണല്ലേ. അതുകൊണ്ട് ഇത് പെണ്ണല്ലേ, ആണുങ്ങളാണോ? എന്താ പേര്? മജൂട്ടിയാണ്. മജൂട്ടിന്റെ പ്രത്യേകത ഒന്ന് പറഞ്ഞടാ. റൈസിനൊക്കെ പോവാറുണ്ട്, കപ്പെടുക്കാറുണ്ടോ? കിട്ടിയിട്ടുണ്ടോ? രണ്ടു മൂന്ന് പ്രാവശ്യം കപ്പ് കിട്ടിയിട്ടുണ്ട്. എടാ ഇവന് എവിടുന്ന് ഇറക്കിയത്? രാജസ്ഥാനിൽ നിന്ന് ഇറക്കിയ. എന്താ പേര് പറഞ്ഞേ? മജൂക്കി അല്ലേ. അപ്പൊ ഇവന്റെ ഒക്കെ ഫുഡ് എന്താടാ? ഇതൊക്കെ എത്ര പ്രായമായി? അഞ്ചു വയസ്സ് കഴിഞ്ഞു എന്നാ പറയുന്നത്. അപ്പൊ എത്ര വർഷമായി ഇവിടെ നിന്റെ കൂടെ? രണ്ടു വർഷമായി ഇവന്റെ കൂടെയാണ്. മൂന്ന് വയസ്സിലാണ് അല്ലേ. അപ്പൊ ഇവരെ ആരോഗ്യം കാര്യങ്ങളൊക്കെ നോക്കാന് ഒക്കെ നോക്കുന്ന അല്ലേ. പിന്നെ കുതിരാലയത്തിലുള്ള അടുത്ത കുതിരയാണ് ഇതിന്. ഇതേതാ? കബീർ. കബീറിന്റെ പ്രത്യേകത പറയ്. മാർവാരി. അതിന്റെ ഇവനെത്രയായി കൂടെ കൂടിയിട്ട്? എല്ലാരും ഒപ്പം ഒരേ സമയം കൊണ്ടുവന്നതാ. എല്ലാരും രാജസ്ഥാനിൽ നിന്ന് കൊണ്ടുവന്ന് ഇറക്കിയതാണ്. ഇത് ഏതാടാ കുറച്ച് തലയെടുപ്പുള്ളത്? ഒക്കെ ഇന്ത്യൻ കുതിരകൾ തന്നെയാണ് അല്ലേ. എല്ലാവരും ആണുങ്ങളാണോ? എല്ലാ ആണുങ്ങളാണ് ആണല്ലേ. ഇതോ ഷേർഖാൻ. ഇവരൊക്കെ ഇങ്ങനെ അക്രമമുണ്ടോ? ഇവര് ഈ നാലു പേരും അക്രമകാരികളാണ് അല്ലേ. ആ അപ്പൊ ഒരു പെൺകുതിര ഉണ്ട്. അപ്പൊ ഇവള് എന്താണ്, ഇവൾക്ക് എന്താ പ്രത്യേകത? സൈലന്റ് ക്യാരക്ടർ ആണ്. അപ്പൊ ഇവരൊക്കെ ഇങ്ങനെ സ്നേഹിച്ച് പരിപാലിച്ച് കൊണ്ടടക്കുക അല്ലേ. ഏ ഇവരൊക്കെ വളർത്താൻ വേണ്ടിട്ട് തന്നെയാണ് വാങ്ങിയിട്ടുള്ളത് ആണല്ലേ. എന്തോ ഇവക്ക് ലൈലേ? ആ ഇവളെ പേര് പറഞ്ഞില്ല. ഹീര. അവരെ വിളിച്ചിരുന്ന പേര് തന്നെയാണ്. ആ അപ്പൊ അതന്നെ നീ ഇവിടുന്ന് വിളിക്കാൻ തുടങ്ങിയത്. കലാപമൊന്നുമില്ല. ഇവർക്കൊക്കെ എന്താ ഇഷ്ടം? മധുരമാണ് ആണല്ലേ. ഇനി എന്തെങ്കിലും ഇനി പുതിയതായിട്ട് ഇറക്കാനുള്ള തീരുമാനം എന്തെങ്കിലും ഉണ്ടോ? എല്ലാവിധം പശു അവിടെ. ആ അത് വേറെ ഉണ്ട്. എത്ര പശു ഉണ്ട്? പശു അഞ്ചു പശു. ഏതൊക്കെയാണ്? ഇവനാണ് ഇവിടെ കാവല്, മെയിൻ കാവൽക്കാരൻ. ഇവനെന്താണ് ഇവന്റെ? ഡേഞ്ചറാണ് അല്ലേ. ഏ കടിക്കോ? ഡോബർമാൻ. എത്ര വർഷമായി?
മൂന്ന് വയസ്സിന്റെ മേലെ ഉണ്ടാവും. കുട്ടിയായപ്പോ കൊണ്ടുവന്ന ആറു മാസം പ്രായമുണ്ടായപ്പോ. ആ എന്നിട്ട് ഇവനെന്ത് ആരെങ്കിലും എന്തെങ്കിലും കടിച്ച് കീറിയിട്ടുണ്ടോ? ആണോ? ആ അപ്പൊ ഇതിന്റെ ഉള്ളിലേക്ക് പെർമിഷൻ ഇല്ലാതെ കടക്കാൻ പറ്റൂല. പെർമിഷൻ കടക്കാൻ പറ്റൂല. പിന്നെ അതേമാതിരി ഇന്നോട് ശബ്ദ ഒച്ചത്തിൽ സംസാരിക്കാൻ പാടില്ല. ആ നിന്നോട് ഉച്ചത്തിൽ സംസാരിച്ച അവന് മനസ്സിലായി. എന്റെ തോളില് നേടാൻ പാടില്ല. മൃഗങ്ങളുമായിട്ടുള്ള ഈ ചങ്ങാത്തം ചിമിലിക്ക് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല കേട്ടോ. ഇത് ചെറുപ്പത്തിൽ കുട്ടിയായിരിക്കുമ്പോൾ തൊട്ട് തുടങ്ങിയതാണ്. അത് ചെറുപ്പത്തിലൊക്കെ പൂച്ചയെ വളർത്തി ശീലിച്ച് ചിമിലി തുടങ്ങി തുടങ്ങി ഇപ്പോൾ ഒരു ആന വരെ എത്തിയിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ചിമിലി ഇവർക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാം കൊണ്ടും നമ്മുടെ മനസ്സിന് വല്ലാത്ത ഒരു സ്നേഹവും സമാധാനവും സന്തോഷമൊക്കെ കിട്ടുന്നുണ്ട് ചിമിലിയുടെ ഒരു പ്രവർത്തനം കാണുമ്പോൾ. കുറഞ്ഞ കാലം കൊണ്ട് തന്നെ ഒരുപാട് ജീവികളുമായിട്ട് എന്തെന്നില്ലാത്തൊരു ബന്ധം സ്ഥാപിക്കാൻ ഷിമിലിക്ക് സാധിച്ചിട്ടുണ്ട്. ഇനിയും ഒരുപാട് മൃഗങ്ങളെ സ്നേഹിക്കാനും പരിചരിക്കാനും ഷിമിലിക്ക് സാധിക്കട്ടെ. അപ്പോൾ ഷിമിലിയുടെ ഒരുപാട് കൂട്ടുകാരുടെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മളെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മൃഗങ്ങളെ സ്നേഹിക്കുന്നവർക്കും അല്ലാത്തവർക്കൊക്കെ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു അടിപൊളി കിടു വീഡിയോയുമായി കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.